മണ്ണുണ്ടി കോളനിയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, ഭീതിയിലാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് അതിനെ വേണ്ടതുപോലെ ഒന്ന് ചെയ്ത് അവർ തരണം. അല്ലാണ്ട് ഇത് പേടിച്ച് കഴിയാനൊന്നും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് പിള്ളേരും കുട്ടികളൊക്കെ ഉള്ളത് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് പിള്ളേർക്ക്. ഇത് ഞങ്ങൾക്ക് പുറത്തു പോകാനും പറ്റില്ല, ഇല്ലെങ്കിൽ ഇവർ പറയണം ഇതെന്താ ഇതെങ്ങനെയാ എന്നൊക്കെ. ജനങ്ങൾക്ക് ഇവർക്ക് ഒരു വാക്ക് കൊടുക്കണം ഇവർ. അല്ല, മുമ്പ് അങ്ങനെ ശല്യങ്ങളും ഉണ്ട്, അടുത്തൊക്കെ ആനകൾ വരും, അത് നമ്മൾ കൂവി ഓടിക്കുമ്പോഴൊക്കെ പോയി പോകും. പക്ഷേ ഇത് ഞങ്ങൾ അത് കണ്ടതോടെ ഞങ്ങൾക്ക് പേടി തുടങ്ങി. അത് ഓടിച്ചാൽ പോകും ചില ആനകൾക്ക്. അങ്ങനെയൊക്കെ കണ്ട് നമുക്കൊരു ശീലമായതുകൊണ്ട് പിന്നെ ഇത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 3 ദിവസമായിട്ട് ഞങ്ങളൊരു ആദിയിൽ തന്നെയാണ് എല്ലാവരും. ഉറക്കുണ്ടാവില്ല, പിന്നെ ഉറക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അകത്ത് തന്നെ കൂടിയിട്ട് ലൈറ്റും വെച്ചിട്ട് ഞങ്ങൾ നടക്കുന്ന, പുറത്ത് ഇറങ്ങാൻ പറ്റില്ല, ഒരു ബാത്റൂമിൽ പോകാനും പറ്റില്ല. അങ്ങനത്തെയുള്ള അവസ്ഥയല്ല ഇത്, ഈ ആന വന്ന കാരണം കൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, ആനനെ കൊല്ലണം, പിടിച്ച് കൊല്ലണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. ഈ ചുറ്റുപാട് നിർത്താൻ പാടില്ല, ഈ ചുറ്റുപാട് നിർത്തിയാൽ നമുക്ക് ജീവിക്കണ്ട ഇവിടെ. അത് അങ്ങനായിട്ടല്ലേ ഓർത്ത്, എൻ്റെ കെട്ടിയവൻ ഇതേ വയലിൽ തന്നെ വെച്ച് ആന കൊന്നു. ആരാ ശ്രദ്ധിച്ചത്? ആരാ എന്തെങ്കിലും ചെയ്തോ? എനിക്കിപ്പോൾ ഇപ്പം കൂടി എനിക്ക് വിഷമത്തിന്. ഈ മക്കളെല്ലാവരും ചെറിയ ചെറിയ മക്കളുണ്ടായിരുന്നു ആ സമയത്താണ് കൊന്നത്, ആ ഭർത്താവിനെ. അത് ഇപ്പല്ല, ഒരു 30-35 വർഷമായി. വണ്ടിപ്പാറ ഇവിടെ പൂട്ടലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മൾ ഈ രണ്ട് പുഴ കൂടുന്നത് ആ ഭാഗം ഉണ്ട് എന്നാണ് ഇന്നലെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അത് പിടിക്കുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു പിടിക്കുന്നതുവരെ സമാധാനം ഉണ്ടാകില്ല. അത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.